നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൽ ഡി എഫിന്റെ സമരങ്ങൾ പരാജയപ്പെട്ടത് ജനപിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് കെ മുരളീധരൻ. ഹോസ്റ്റർ സ്കൂളിലെ അഭിലാഷിന്റെ മരണം, അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ബിഡി തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബിജെപിയുടെ പ്രതിഷേധം, അജനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്വാതന്ത്ര്യ കർഷക സംഘം അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ മാണിക്കോത്ത് നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം, സുവർണ ജയന്തി രഥയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കാർഷിക സംസ്കൃതിയുടെ കാവൽക്കാർക്ക് കണി നൽകി പിലിക്കോട് ഗ്രാമം. വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ടം, കുലകൊത്തൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. എൽ ഡി എഫിന്റെ സമരങ്ങൾ പരാജയപ്പെടുന്നത് ജനപിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് കെ മുരളീധരൻ എം എൽ എ. യു ഡി എഫുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 30,000 പേരെയും കൊണ്ട് സെക്രട്ടേറിയറ്റ് വളയാൻ പോയതും മുഖ്യമന്ത്രിയുടെ വീട് വളഞ്ഞപ്പോൾ വീട്ടമ്മയുടെ ചീത്ത കേട്ട് മടങ്ങിയതുമൊക്കെ സി പി എമ്മിന്റെ പരാജയപ്പെട്ട സമരങ്ങളാണെന്ന് മുരളീധരൻ പറഞ്ഞു. വിശേഷിച്ച് ദീർഘവീക്ഷണമില്ലാതെ സമരങ്ങൾ ആവിഷ്കരിച്ച് അതിൽ ദയനീയമായി പരാജയപ്പെട്ടു. 10,000-30,000 പേരെ വെച്ച് സ്ഥിരമായിട്ട് സെക്രട്ടേറിയറ്റ് വളയാൻ തീരുമാനിച്ചാൽ തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു. അവസാനം വന്നവർക്ക് വന്നാൽ എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരു ചിന്താഗതി പിന്നീടാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ഏകപക്ഷീയമായിട്ട് അവർക്ക് സമരം നിർത്തി പോകേണ്ടി വരും. രണ്ടാമത് മുഖ്യമന്ത്രിയുടെ വസതി നിരന്തരം വിക്കറ്റ് ചെയ്യാനെടുത്ത തീരുമാനം. അവസാനം ഒരു വീട്ടമ്മയുടെ വായിൽ നിന്ന് ചീത്ത കിട്ടിയപ്പോൾ അത് പിൻവലിച്ചു. അമിത നികുതി വർധനവ് വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി എം സുധീറിനൊപ്പം ജാഥയിൽ പങ്കെടുക്കാത്തത് മണ്ഡലത്തിലെ തിരക്കുകൾ കാരണമാണെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ഹോസ്റ്റർ സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തി. അഭിലാഷിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് തീരദേശത്തെ തൊഴിലാളികൾ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. 100 പ്രവർത്തകർ പ്രകടനവുമായി എത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ബി ഡി ലേബർ യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം നടന്നു. ചാത്തുവേട്ടൻ മന്ദിരത്തിലാണ് സമ്മേളനം നടന്നത്. ബി ഡി ലേബർ യൂണിയൻ സി ഐ ടി യുവിന്റെ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് കൂടുതലും പ്രാമുഖ്യമായി പരിശോധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ നമ്മുടെ പ്രവർത്തന കാലയളവ്, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ എത്രത്തോളം നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ സമഗ്രമായി ഒരു പരിശോധനക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. കെ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ കുട്ടിയൻ, എം രാജൻ, കെ പി ഹൈദർ തുടങ്ങിയവർ സംസാരിച്ചു. ടി കമലം സ്വാഗതം പറഞ്ഞു. സെക്രട്ടറിയായി കമലത്തെയും പ്രസിഡന്റായി കെ മോഹനനെയും തെരഞ്ഞെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ബിജെപി പ്രവർത്തകർ അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കുക, തെരുവ് നായശല്യം നിയന്ത്രിക്കുക, ബസ് ബേ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ അധ്യക്ഷനായി. സുധാകരൻ കൊള്ളിക്കാട്, എ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വതന്ത്ര കർഷക സംഘം അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ മാണിക്കോത്ത് നടന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിലാണ് കൺവെൻഷൻ നടന്നത്. സ്വതന്ത്ര കർഷക സംഘം അജാനൂർ പഞ്ചായത്ത് കൺവെൻഷനിൽ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ നവാസ് സാഹിബ് ക്ലാസ് എടുത്തു. സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാമത് പുഞ്ചാവി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ISO അംഗീകാരം നേടിയ അജാനൂർ പഞ്ചായത്തിന്റെ മികവ് പരിഗണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നസീമ ടീച്ചർക്ക് കൊവ്വൽ അബ്ദുൾ റഹ്മാൻ ഉപഹാരം നൽകി. 14 അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് കുഞ്ഞി മാഹിൻ, സി കെ അഹമ്മദ് കുഞ്ഞി ഹാജി, പാലാട്ട് ഇബ്രാഹിം ഹാജി, എൻ എ ഉമ്മർ, ഷീബ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. കെ എച്ച് മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. കാർഷിക സംസ്കൃതിയുടെ കാവൽക്കാർ പിലിക്കോട് ഗ്രാമത്തിന്റെ സ്വന്തം കാവൽക്കാരാണ്. തുലാമാസത്തിൽ കാവൽക്കാർക്ക് കണി കൊടുക്കുന്ന ചടങ്ങ് പതിവ് തെറ്റാതെ പല വീടുകളിലും ഇപ്പോഴും നടന്നുവരുന്നു.
കാലം കാഴ്ചകൾ പലതും മറയ്ക്കുമ്പോഴും ഗ്രാമത്തിന്റെ കാർഷിക പാരമ്പര്യം നിലനിർത്തുന്ന കാവൽക്കാരെ പിലിക്കുട് ഗ്രാമത്തിൽ ഇന്നും കാണാം. വയലുകൾ കാത്തുപോന്നവരാണ് ഇവർ. ആറുപേരാണ് കാവൽക്കാരായി ഉണ്ടാകേണ്ടതെങ്കിലും ഈ വർഷം കാവൽക്കാരുടെ എണ്ണം നാലായി കുറഞ്ഞു. തുലാമാസം പിറന്നാലാണ് നിശ്ചയിച്ചുറപ്പിച്ച വീടുകളിലും തറവാടുകളിലും കാവൽക്കാർക്ക് കഞ്ഞി നൽകി വരുന്നത്. പഴയകാലത്ത് കഞ്ഞിയാണെങ്കിലും ഇന്ന് ഇത് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. വീടുകളിലെത്തിയാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കാവൽക്കാർക്ക് സവിശേഷമായ ചില ചടങ്ങുകളുണ്ട്. ഇതെല്ലാം പതിവ് തെറ്റിക്കാതെ ഇന്നും നടന്നുപോരുന്നു. പിലിക്കോട്ടെ പരപ്പ, ചെറുനിലം, മടിവയൽ, കാനം, കരക്കേരു എന്നീ വയലുകളുടെ സംരക്ഷണമാണ് ഇവരുടെ ചുമതല. പിലിക്കോട് രൈരമംഗലം വടക്കേംവാതിൽ വീതുകുന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നിർവഹിക്കാനുള്ള ചുമതല കൂടി ഇവർക്കാണ്. ഇവിടെ ഒറ്റക്കോലം നടക്കുന്ന മാസം കൂടിയാണ് തുലാമാസം. ഈ മാസത്തിൽ ഒന്നാം തീയതി മുതൽ മാസം അവസാനം വരെ കാവൽക്കാർക്ക് കഞ്ഞി കൊടുക്കുന്നതിനായി വീടുകളുണ്ട്. എല്ലാ വർഷവും മേടമൊന്നിന് പിലിക്കോട് രൈരമംഗലം ക്ഷേത്രത്തിൽ വെച്ച് മൂത്ത അടിയോടിയാണ് കാവൽ ചുമതല നൽകുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവത്തൂർ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുവർണ ജൂബിലി ഉത്സവത്തിന്റെ ഭാഗമായി സുവർണ ജയന്തി രഥയാത്ര പ്രയാണം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജയന്തി ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന രഥയാത്ര സംഘടിപ്പിച്ചത്. മധൂരിൽ നിന്നും ആരംഭിച്ച രഥയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നൽകിയ സ്വീകരണ യോഗം രാധാകൃഷ്ണൻ നേരിക്കോട് സ്വാഗതം പറഞ്ഞു. ഒ വി കണ്ണൻ മുഖ്യപ്രസംഗം നടത്തി. 1983 കാലഘട്ടങ്ങളിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അയോധ്യ പ്രക്ഷോഭ സമരം, ആ സന്ദർഭത്തിൽ ഭാരതത്തിൽ ഹിന്ദുക്കളുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പരസ്പരം മല്ലടിക്കുന്ന ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഈ ഭാരതത്തിലെ ഹിന്ദുക്കൾ. വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി മോഹനൻ, കൃഷ്ണാനന്ദ തീർത്ഥ, പ്രേമാനന്ദ ശിവഗിരിമഠം, സ്വാമി ഈശ്വരാനന്ദ, പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പി ബാബു അഞ്ചാം വയൽ സ്വാഗതവും നാരായണൻ വാഴക്കോട് നന്ദിയും പറഞ്ഞു. എയ്ഡ്സ് നിർമാർജ്ജനം ലക്ഷ്യമിട്ട് പാൻടെക് നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ബോധവൽക്കരണം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്ദുർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. ജില്ലയിലെ ആശാ വർക്കർമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്കായാണ് പാൻടെക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവരെ ആ കണ്ണോടുകൂടി തന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കാണുന്നത്. എത്ര നമ്മൾ വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനോട് അടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്. അവരെ ആ ഒരു കണ്ണോടുകൂടി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു തൊഴിൽ നിന്ന് മാറ്റി വേറൊരിടത്തേക്ക് നമുക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടി എളുപ്പം സാധിക്കില്ല എന്ന് തന്നെയാണ് ഇത്രയുള്ള അറിവ് വെച്ച് എനിക്ക് മനസ്സിലാകുന്നത്. ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ ടി പി സുമേഷ്, പാൻടെക് ചെയർമാൻ കെ പി ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് മാനേജർ പ്രൈസ് പയസ് ക്ലാസ് എടുത്തു. പ്രൊജക്ട് ഡയറക്ടർ കൂക്കാനൻ റഹ്മാൻ അധ്യക്ഷനായി. പ്രൈസ് പയസ് സ്വാഗതവും രഞ്ജിനി ദേവി നന്ദിയും പറഞ്ഞു. സിവിൽ സപ്ലൈസ് ജീവനക്കാർ December 1 നടത്തുന്ന പണിമുടക്കിന്റെ മുന്നോടിയായി നോട്ടീസ് നൽകി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നോട്ടീസ് നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് December 1 സിവിൽ സപ്ലൈസ് ജീവനക്കാർ നടത്തുന്ന പണിമുടക്കിന് നോട്ടീസ് നൽകി. ജില്ലാ സപ്ലൈ ഓഫീസർക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയ ശേഷം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. ഈ മുഴുവൻ തസ്തികളും സംരക്ഷിച്ചുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെ സംരക്ഷിക്കുന്ന ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഗവൺമെന്റ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ ഉറപ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ 36 തസ്തികൾ, ഡെപ്യൂട്ടേഷൻ നിൽക്കുന്ന 36 LDC ലോക്കൽ ഡിവിഷൻ ക്ലർക്ക് തസ്തികൾ അത് നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോ ഇറങ്ങിയിട്ടുള്ളത്. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ദിവാകരൻ, രഞ്ജിത്ത്, ഷഫീഖ്, കെ വി ദിനേശൻ, എം രവീന്ദ്രൻ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ശുചിത്വ കേരളം പരിപാടിക്ക് തുടക്കമായി. സിപിഐഎം കുലത്തുവളപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടന്നു. സിപിഐഎം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി അടോട്ട് കൂലോത്ത് വളപ്പ് തുച്ഛാനം തടയണയുടെ പരിസരവും തോടും ശുചീകരിച്ചു. തടയണ പരിസരത്ത് കുന്നുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയുണ്ടായി. ശുചീകരണ പ്രവർത്തനം സിപിഐഎം ഏരിയ സെക്രട്ടറി എം പൊക്കുളൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ശുചിത്വ കേരളം എന്നുള്ള നിലയിൽ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ മലിമസമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളും തോടുകളും വീടുകളും അതിനെ ശുചീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു. വി പി പ്രശാന്ത് കുമാർ അധ്യക്ഷനായി, ടി പി രാജേഷ്, സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കെ പി സുരേന്ദ്രൻ, കെ വി കുഞ്ഞികൃഷ്ണൻ, കെ വി കൃഷ്ണൻ, വി വി രോഹിണി, നിശാന്ത്, പ്രശോഭ്, എം ദിനു, ടി വി ദിലീപ്, ദിനിൽ ഷാജുരാജ് തുടങ്ങിയവർ നേതൃത്വമേകി. ഹോസ്തുർഗ സഹകരണ യൂണിയൻ തിമിരി സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ചെറുവത്തൂരിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലില പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു. തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ശമളാദേവി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വലിയ തോതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് അത് അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥിതി വരികയാണ്. നമ്മളെ എല്ലാം തന്നെ ഉത്കോചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ദൈനംദിനം ജീവിതത്തിന്റെ ഒരു ഭാഗമെന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളും പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന മറ്റു പല രോഗങ്ങളും ജീവൻ കടന്നതിൻ്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, ഇന്നലെയൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ കണ്ട ഒരു കാര്യം, നമ്മളെയൊക്കെ തന്നെ കരളരിയിപ്പിക്കുന്ന ഒരു അമ്മ കുറച്ച് ദിവസങ്ങളായി മരണപ്പെട്ടിട്ടും തൊട്ടടുത്ത് മക്കളുണ്ടായിട്ടും അപ്പോഴും ആ ചവും മറവ് ചെയ്യുന്നതല്ല, മോടി മറവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്വത്ത് ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭരണങ്ങൾ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത് എന്നുള്ളത് ആരുടെയും കരളരിയിപ്പിക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല ഇടപെടൽ നടത്താൻ സംഘകാരികളുടെ കൂട്ടായ്മയ്ക്കും സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും കൂട്ടുതലാത്തോടുകൂടി ഇത്തരം അർഹവും ജീവകാരുണ്യവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം അത്തരം പ്രവർത്തനങ്ങൾ കൂട്ടുതലാത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും നല്ല നിലയിൽ സമൂഹത്തെ ഇടപെടുകയും സമൂഹത്തെ തിമിരി ബാങ്ക് പ്രസിഡന്റ് പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ആലില പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടുവളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനവും വൃക്ഷത്തൈ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി വി ജാനകി, എം സുധാകരൻ, പി രാമചന്ദ്രൻ മാസ്റ്റർ, കെ വി സുധാകരൻ, എസ് സി മുഹമ്മൂദ് എന്നിവർ സംസാരിച്ചു. ബ്രാൻഡ് ബിൽഡിംഗ് വഴി സഹകരണത്തിന്റെ വ്യക്തിത്വ രൂപവൽക്കരണം എന്ന വിഷയം കെ സുരേന്ദ്രൻ അവതരിപ്പിച്ചു. എൻ രവീന്ദ്രൻ, പി കെ വിനയകുമാർ, പി പി സുരേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വി കുഞ്ഞിക്കണ്ണൻ മോഡറേറ്ററായിരുന്നു. കെ വി സുരേഷ് കുമാർ സ്വാഗതവും പി പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. രണ്ടു ദിവസങ്ങളിലായി നായന്മാർ മൂല തൻബിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടന്നത്. രണ്ടു ദിവസങ്ങളിലായി നായന്മാർ മൂല തൻബിയുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന ശാസ്ത്രോത്സവം നാടിന്റെ ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. സംഘാടക മികവ് കൊണ്ടും മത്സരാർത്ഥികളുടെ പ്രതിഭാസ്പർശം കൊണ്ടും മേള കെങ്കേമമായി. ഹോസ്ദുർഗ് ഉപജില്ലയുടെ ശക്തമായ മുന്നേറ്റമാണ് മേളയിൽ കാണാൻ കഴിഞ്ഞത്. മുഴുവൻ ബി ഡി തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ബി ഡി തൊഴിലാളി യൂണിയൻ മടിക്കൈ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിന് ശേഷം സമ്മേളനത്തിന് ശേഷം നടത്തിയ വർക്കിൽ വീഴ്ചകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, അതെങ്ങനെ പരിഹരിക്കണം എന്നുകൂടി നമ്മുടെ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ഭാവി പ്രവർത്തനത്തിന് രൂപം നൽകുക എന്നുള്ളതാണ് നമ്മുടെ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ നാരായണനാണ് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാർ തൊഴിലാളി വിഭാഗങ്ങളുടെ ക്ഷേമവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ തൊഴിലാളി വിഭാഗങ്ങളുടെ ജീവിതം അനുദിനം ദുരിതത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നീങ്ങുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ സെക്രട്ടറി എം ഗംഗാധരൻ, വി ബാലകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ബീഡി തൊഴിലാളി യൂണിയൻ മടിക്കൈ ഡിവിഷൻ പ്രസിഡന്റായി എൻ കൊട്ടനെയും സെക്രട്ടറിയായി വി ബാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. കൊടക്കാടിന്റെ പൈതൃകം വിളിച്ചോതി വേങ്ങാപ്പാറയിൽ മിശ്രവിവാഹിതരുടെ സംഗമം. സി പി എം കൊടക്കാട് സെക്കൻഡ് ലോക്കൽ കമ്മിറ്റിയാണ് മിശ്രവിവാഹിതരെ ആദരിച്ചതിലൂടെ പന്തിഭോജന സമരത്തിലൂടെ മതരഹിത സന്ദേശത്തിന് തുടക്കമിട്ട കൊടക്കാടിന്റെ പൈതൃകം മാതൃകയാക്കിയത്. മിശ്രവിവാഹിതരുടെ സംഗമം എൻ അബ്ദുൽ ഖാദർ വെള്ളച്ചാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഹിന്ദുമതത്തെ ആ
ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്നതാണ്. പക്ഷേ പ്രഭാകരൻ പറഞ്ഞ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു തിരിച്ചറിവാണ്. ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. അങ്ങനെ 18 വയസ്സ് 20 വയസ്സിന് ശേഷം ഞാനൊരു വഴിയിലോ ഒന്നും പോയില്ല. ഒരു ഈശ്വരനെ തോന്നിയിട്ടില്ല. ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നവോത്ഥാന സദസ്സിന്റെ ഭാഗമായി CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി VPP മുസ്തഫ പ്രഭാഷണം നടത്തി. പ്രത്യേകിച്ച് അവരുടെ പ്രത്യേക വിശേഷ ദിവസങ്ങൾ, ഈ പെരുന്നാൾ പോലുള്ള ദിവസങ്ങളിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ വെറുതെ ഒരു ക്ഷയിക്കാൻ തീർക്കില്ല. അത് പരസ്പരം കെട്ടിപ്പിടിച്ച് അവര് പിന്നെ അങ്ങേറ്റ മാലിന്യമത്തിലായിട്ടാണ് ചെയ്യുന്നത്. സ്നേഹത്തിന്റെ ഒരു പ്രകടനം ഉമ്മവക്ക്. നമ്മൾ കുട്ടിയോട്, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മള് നമ്മുടെ കുഞ്ഞിലേക്ക് പോലുണ്ട് സുഹൃത്തുക്കളെയൊക്കെ കുട്ടികളെ കണ്ടാൽ ഒന്ന് ഉമ്മ നോക്കാൻ ശ്രമിക്കും. അപ്പൊ അതൊരു ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലമോ രതിയോ അല്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഒരു വിഷയം. യഥാർത്ഥത്തിൽ ചുംബന സമരം നടത്താൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു? CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം കെ നാരായണൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. കെ പ്രഭാകരൻ സ്വാഗതവും ടി കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ഡേശ്വരി ദേവസ്ഥാനം കളിയാട്ട ഉത്സവം 27 മുതൽ December 1 തീയതികളിൽ നടക്കും. കുലകത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ഡേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 27 മുതൽ December 1 നടക്കും. കളിയാട്ടത്തിന് മുന്നോടിയായുള്ള കുലകൊത്തൽ ചടങ്ങ് ചൊവ്വാഴ്ച നടന്നു. ദേവസ്ഥാന പരിധിയിലുള്ള 3 വീടുകളിൽ നിന്നാണ് കളിയാട്ട ദിവസങ്ങളിൽ നിവേദിക്കാനുള്ള പഴങ്ങൾക്ക് വേണ്ടിയുള്ള കുലകൊത്തിയെടുക്കുന്നത്. ചടങ്ങിന് ക്ഷേത്രേശ്വരന്മാരും ഭരണസമിതി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDFന്റെ സമരങ്ങൾ പരാജയപ്പെട്ടത് ജനപിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് കെ മുരളീധരൻ. ഹോസ്റ്റർ സ്കൂളിലെ അഭിലാഷിന്റെ മരണം, അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുന്നു. BD തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ച് BJPയുടെ പ്രതിഷേധം, അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്വാതന്ത്ര്യ കർഷക സംഘം അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ മാണിക്കോത്ത് നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം, സുവർണ ജയന്തി രഥയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. കാർഷിക സംസ്കൃതിയുടെ കാവൽക്കാർക്ക് കണി നൽകി പിലിക്കോട് ഗ്രാമം. വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ടം, കുലകൊത്തൽ ചടങ്ങ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.